സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്ങനായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സ്നേഹമുള്ള അജിത് കുമാർ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ നല്ലവരായ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ സ്നേഹിതിരി എനിക്ക് സമയമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഇപ്പോൾ പറയുന്ന സമയത്ത് നിർത്തണം എന്ന് പറഞ്ഞാൽ നിർത്താൻ സാധ്യത കുറവാണ് കാരണം നിങ്ങൾ ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കും ഞാനിവിടെ വന്നപ്പോൾ ആദ്യം കണ്ടത് നിലവിളക്ക് പുഷ്പാലങ്കൃതമായിട്ട് നിൽക്കുന്നു ഒരു ഹൈന്ദവ സമ്മേളനത്തിൽ ആ പുഷ്പം തീ വെക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പരം മഹാഭാവം ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അതുകൊണ്ടാണ് അത് പൊട്ടിച്ചിടാൻ പറഞ്ഞത് കാരണം പുഷ്പത്തിനും ജീവനുണ്ട് ജീവജാലങ്ങളാണ് ആ ജീവനുള്ള ഒരു വസ്തുവിനെയും വേദനിപ്പിക്കാൻ പാടില്ലെന്നാണ് ഹൈന്ദവ മതം അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ സായിപ്പിൻ്റെ സംസ്കാരം ഈ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങോട്ട് നിരത്തി വെക്കുന്നത് നമുക്ക് ആവശ്യമുള്ളവർക്ക് വെള്ളം കൊടുത്താൽ മതിയെന്നു എന്ന് ഇത് നേരത്തെ നിരത്തി വെക്കുന്നു വെള്ളം ചോദിച്ചാൽ ഒരു ക്ലാസ് കൊണ്ട് കൊടുത്താൽ പോരാ നേരത്തെ നേരത്തെ വെക്കണം ഈ സായിപ്പ് സംസ്കാരമായി എന്തിനീ സംസ്കാരങ്ങളൊക്കെ ആവശ്യമില്ലാതെ നമ്മൾ എടുക്കുന്നു എന്നത് എൻ്റെ ചോദ്യം അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം കൂടി നമ്മുടെ ഹൈന്ദവ സമ്മേളനമല്ലേ ഇത് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്ന അഭിപ്രായം കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ് സ്നേഹിതിരെ ഞാൻ നല്ല പനിയായിട്ടാണ് വന്നിരിക്കുന്നത് ആർക്കും പനി തരരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി അകന്നകന്നിരിക്കുന്നത് പേടിക്കണ്ട കൊറോണയല്ല ആ കൊറോണയൊന്നും എൻ്റെ അടുത്ത് എടുക്കാല്ലോ പേടിക്കണ്ട ലോകത്തെല്ലാവർക്കും വന്നിട്ട് എനിക്ക് കൊറോണ വന്നിട്ടുമില്ല പേടിക്കണ്ട ഞാൻ ഈ ഒരു യോഗത്തിന് വേണ്ടി മാത്രമാണ് ഈരാറ്റുപേട്ടയിൽ നിന്നും ഇവിടെ വന്നത് ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്തെപ്പറ്റി ഒരു പ്രത്യേകത പറഞ്ഞേക്കാം ലോകത്ത് ഏറ്റവും അധികം മുസ്ലിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന പ്രദേശം ഈരാറ്റുപേട്ടയാണ് ആകെയുള്ള പോപ്പുലേഷൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും മുസ്ലിമാണ് ബാക്കി എന്നെപ്പോലെ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ അവിടെ ഉള്ളു ഹിന്ദുക്കളും വേറെ എല്ലാ മുസ്ലിങ്ങളാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജനിച്ച് വളർന്ന് ജീവിക്കുന്നവനാണ് ഞാൻ ഇവിടെ ഹൈന്ദവ സമ്മേളനത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെ മാത്രമേ ഉള്ളൂ കൂടുതലായിട്ടൊന്നുമില്ല എന്താണ് ഹിന്ദുത്വം ഹൈന്ദവൻ ആരാണ് സ്വയം നമ്മൾ ആലോചിക്കാൻ സമയം കഴിഞ്ഞില്ലേ എന്നാണ് നിങ്ങളോടും സമൂഹത്തോടും എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം അത്യക്ഷ സുഹൃത്ത് സംസാരിച്ചപ്പോൾ എൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് കേരള നിയമസഭയിൽ വളരെ ശക്തമായി ഞാനൊരു കാര്യം പറഞ്ഞു പള്ളി പള്ളി ഭരിക്കുന്ന ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടേതാണ് പള്ളി മോസ്ക് ഭരിക്കുന്ന മുസ്ലിം ആ മോസ്ക് മുസ്ലിമിൻ്റെതാണ് ക്ഷേത്രം അവിടെ ആരാധനയ്ക്ക് എത്തുന്നത് മുഴുവൻ ഹൈന്ദവ സഹോദരങ്ങൾ അത് ഭരിക്കുന്നത് സർക്കാരാണ് ഈ പരിപാടി നിർത്തണം ഹൈന്ദവൻ ആരാധിക്കുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങൾ മുഴുവൻ ഹൈന്ദവൻ്റെ ഭരണത്തിൽ കൊണ്ടുപോവാനുള്ള ശക്തമായ ഇടപെടലുകൾ ഹിന്ദു സംഘടനകളെ ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാനിത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം ചോദിച്ചു അതെങ്ങനെ നടക്കും ഞാൻ വച്ചാൽ നടക്കല്ല അതെന്താ ക്രിസ്ത്യാനിയുടെ പള്ളിയുണ്ട് അവിടെ ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിക്കാരാ അവിടെ വരുന്ന ചിൽഡറൊക്കെ അവർ എണ്ണി കണക്കാക്കി അവർ ഇത് കളവൊന്നും അധികം നടക്കാറില്ല അവിടെ മുസ്ലിം മോസ്ക് ഉണ്ട് മുസ്ലിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന നേ നേർച്ച പാടില്ലെന്നാണ് പക്ഷേ അവർ കാശ് മേടിക്കണമെന്ന് നിർബന്ധമുള്ളത് എത്തിയും കാന അതാ അനാഥ മന്ദിരത്തിൻ്റെ എന്ന് പറഞ്ഞ ഒരു കലയും കൊണ്ടുവച്ചാൽ അവിടെ വെച്ച് നോ അവിടെ അവർ ചില്ലറ മേടിക്കും അത് അവർ എണ്ണിയെടുക്കും ക്ഷേത്രത്തിൽ വരുന്ന പണം മുഴുവൻ സർക്കാരിലേക്ക് പോകും ദേവസ്വം എന്ന് പറഞ്ഞാൽ എവിടെ പോകുന്നത് സർക്കാരിന് കടമെടുക്കാനുള്ള ഒരു സ്ഥാപനമാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ അത് കഴിഞ്ഞ് നിയമസഭ പറഞ്ഞു അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഈ എങ്ങനെ ഉണ്ടാക്കും ഞാൻ ഒരു കാര്യം ചെയ്യണം ആ പ്രദേശത്ത് ഹൈന്ദവ മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ വിളിച്ചുകൂട്ടി ഒരു കമ്മിറ്റി തെരഞ്ഞെടുത്ത് അവരെ ഏൽപ്പിക്കണം അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു ശരിയാണ് അതിന് പ്രായ ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് മാറ്റണ്ടേ മഹാരാജാവിൻ്റെതായിരുന്നു ക്ഷേത്രങ്ങൾ മുഴുവൻ രാജാവിൻ്റെ ഭരണത്തിലിരിക്കുമ്പോൾ രാജാവിൻ്റെ ഭരണത്തിൽ നിന്നും അത് ജനാധിപത്യ സംവിധാനത്തിലേക്ക് മാറിയപ്പോൾ അത് ആയി ആ ഗവൺമെൻറ് കയ്യിലേക്ക് ക്ഷേത്രങ്ങൾ പോയിരിക്കുന്നത് ന്യായമല്ല നിങ്ങൾ ഇനിയെങ്കിലും ഉണരണം നിങ്ങൾ ശക്തമായി ഇടപെടണം അജിത് കുമാറെ നിങ്ങൾ വളരെ ശക്തമായി ഇടപെടൽ ഇനി മാറി നിൽക്കരുത് ഞാൻ പിന്നെ നിൽക്കാൻ തയ്യാറാണ് കേസ് കൊണ്ടൊന്നും കാര്യമില്ല കുന്തം കോടതിയും പകുതിയും കടക്കല്ലേ ഇത് യുദ്ധമാകണം ഹൈന്ദവ ക്ഷേത്രം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഒരു പൈസ ക്ഷേത്രത്തെ നേർച്ചയിടാൻ പാടില്ല തന്നെ തിരിച്ചരുത് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പൈസ നേർച്ചയിടുന്നില്ല വക്കീലൊരു കാര്യം ചെയ്തു എറണാകുളത്തെ ക്ഷേത്രത്തിന് ഒരു നൂറ് മീറ്റർ മാറി ഒരു വലിയ കല ഒരു നേർച്ചക്കുറ്റി ഉണ്ടാക്കി വെച്ചാൽ അവിടെ വരുന്ന നേർച്ചയെല്ലാം ഇങ്ങോട്ട് ഇട്ടോളാൻ പറയുക വിശ്വാസികൾ അവിടെ പോയി പ്രാർത്ഥിക്കുക അതായത് മഹാലക്ഷ്മിയുടെ ആണെങ്കിൽ മഹാലക്ഷ്മിയുടെ ഒരു പടം വെച്ചേക്കുക അവിടെ അവിടെ കാശ് ഇട്ടേക്കുക കുഴപ്പമില്ലല്ലോ ആ കാശ് വക്കീൽ മോട്ടിക്കരുത് അതെടുത്ത് ഹിന്ദുക്കളുടെ ധർമ്മത്തിന് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നാ കുഴപ്പം അപ്പം സൂക്കെടുത്തിരിക്കുകയല്ലേ ഞാനിത് പറഞ്ഞപ്പോൾ എന്നെ കൊല്ലാമെന്ന കൊണ്ടാണ് മതി നിയമസഭയ്ക്ക് അത് ഏതാ രാജ രാജം പോലെ എൻ്റെ കൂടെ കൂടിയില്ല അതാണ് സങ്കടം ഒറ്റയ്ക്ക് ഒത്തും ചെയ്യേണ്ടി വന്നു എനിക്കിതുപോലെ ഒരു മടിയില്ല ഇപ്പം ഞാൻ തോറ്റു എന്ന് പറഞ്ഞാൽ വളരെ സങ്കടം എനിക്ക് ചിരി വരിക തോറ്റത് സന്തോഷത്തിലേ ഞാൻ സാറിന് എല്ലാവരും തോക്കുമ്പോൾ ചിരിക്കുകയില്ല ഞാൻ തോറ്റപ്പോൾ ചിരിച്ചു കാരണം എന്താ ശബരിമല ശാസ്താവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ശാസ്താവ് ശബരിമല ശാസ്താവ് അയ്യപ്പൻ ഒരു റിയാലിറ്റിയാണ് നിഷേധിക്കാൻ പറ്റുമോ പന്തളം രാജകൊട്ടാരത്തിൽ ജനിച്ച രാജകുമാരനാണ് ആർക്ക് നിഷേധിക്കാൻ പറ്റും ആ അയ്യപ്പനാണ് ശാസ്താവാട ശബരിമലയിരിക്കുന്നത് എൻ്റെ നിയോജക മഠനമാണ് പൂങ്കാവന മുഴുവൻ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ ഞാൻ അവിടുത്തെ എം എൽ എ ആണെന്നേരം അവിടെ പിണറായി സഖാവിന് ആ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താ അദ്ദേഹത്തിന് ഒറ്റ ഉദ്ദേശമുള്ളൂ എങ്ങനെ അടി ഉണ്ടാക്കി രണ്ടുപേരെ കൂട്ടത്തിൽ കിട്ടണം ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ഞാൻ പറയാം കുറേ എണ്ണത്തിൽ കിട്ടിയിട്ടുണ്ട് കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ കുറച്ച് നായന്മാരെ കൂടെ ഒന്ന് വിഭിക്കാൻ കഴിയുമോ വേണ്ടി രണ്ട് തുണിയില്ലാത്ത പെണ്ണുങ്ങളെ കൊണ്ട് പോലീസ് അങ്ങോട്ട് പോവുക എന്തൊരു കാലമായത് അയ്യപ്പൻ ഇത് കാണാൻ കുത്തിയിരിക്കുകയാണോ മര്യാദ വേണ്ടേ ഞാൻ പറഞ്ഞു ഇത് സാധ്യമല്ല എൻ്റെ നിയോജമണ്ഡലത്തേക്ക് പോകാൻ പറ്റുകയല്ല അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ കയറി തടഞ്ഞു തടയാതിരിക്കാൻ പറ്റൂ തടഞ്ഞപ്പോൾ ഒരു പത്ത് മുന്നൂറ് പോലീസുകാരും രണ്ട് പെണ്ണുങ്ങൾ സ്ഥിരമായിട്ട് ഈ ക്യാമറ എടുത്ത് ഫോണെടുത്ത് മൊബൈൽ ഫോണെടുത്താൽ അവരെ മുഴുവനായിട്ട് കാണാം ആ പെണ്ണുങ്ങളും കൂടെ നേരെ പോരെ കൈകോട്ടെ വാ കാണാമെന്ന് പറഞ്ഞു മണിക്കൂറുകളോളം ഞങ്ങൾ മുഖാമുഖം നിന്നു ആയിരക്കണക്കിന് അയ്യപ്പന്മാരും വന്ന് എൻ്റെ പുറകെ കൂടി സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേയ് ശരണം അയ്യപ്പവും നിങ്ങളും വിളിക്കട്ടെ അത് കേൾക്കുമ്പോഴേ ഇതൊക്കെ പഠിക്കൂ അവിടെ നിന്നു അവസാനം ഒരു പത്ത് മണിക്കൂറെങ്കിലും ഒത്തിരി നേതാക്കന്മാർ വന്നു അവിടെ എല്ലാവരും എനിക്ക് കൈ കയ്യിന്നുവെച്ചു പത്തനംതിട്ട പോയി സദ്യക്കറ്റിയിരിക്കുക നല്ല ഗുണമുണ്ടോ അവിടെ പെണ്ണു കയറി പോകാനേ ഞാനന്നാണ് നമ്മൾ ഈ സുരേന്ദ്രനായിട്ട് ബന്ധമായി അന്ന് ആകെ എന്നെ എന്നെ സഹായിക്കാൻ വന്നു സുരേന്ദ്രനാണ് സുരേന്ദ്രൻ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് ചേട്ടാ ഞാൻ ഇവിടെ നിന്ന് ചേട്ടൻ മടുത്തല്ലോ എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഫോറസ്റ്റുകാരുടെ ശേഷമുണ്ട് അവർ അങ്ങനെ എന്നെ അവിടെ കൊണ്ടിരുത്തി രണ്ട് ഇഡ്ഡലി ചായയൊക്കെ ഒക്കെ തന്ന ആരോഗ്യം ഉണ്ടായിരുന്നു അവിടെ വെച്ച അന്ന് പോലെയാണ് ഈ സുരേന്ദ്രൻ എനിക്ക് പരിചയമുണ്ടായി ഞാൻ ചോദിച്ചത് എന്തിനു വേണ്ടിയായിരുന്നത് അതായത് ഹൈന്ദവ വിശ്വാസത്തിൽ ഇപ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു വിശ്വാസത്തെ ഞങ്ങൾ തകർത്തു എന്ന് വരുത്തി തീർക്കാൻ പിണറായി വിജയൻ കണ്ട എളുപ്പമാർഗമായിരുന്നു ശബരിമലയിലേക്കുള്ള ഈ സ്ത്രീ പടയോട്ടം നമുക്ക് പക്ഷേ ഇപ്പോഴും നമ്മുടെ പല പെൺകുട്ടികളും പറയുന്നുണ്ട് ഞങ്ങളൊന്ന് കയറിയാൽ എന്നാൽ കുഴപ്പം നിങ്ങൾ ആണുങ്ങൾ മാത്രം കയറിയാൽ മതിയോന്നു പിണറായി വിജയനും ജയിച്ചു പിണറായി വിജയൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ പിണറായി വിജയൻ അവിടെ ജയിച്ചു അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇതിനൊക്കെ എതിരായിട്ട് നിൽക്കാനുള്ള മാനസിക നില നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ ഹൈന്ദവ സമൂഹത്തിനുണ്ടാവണം ഇല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ഹൈന്ദവം പറയുന്നത് ഹിന്ദു രാഷ്ട്രമല്ലേ ഞാൻ ഒരു മടിയുമില്ലാതെ നിയമസഭയിൽ പറഞ്ഞത് വീണ്ടും പറയുന്നു ഇന്ത്യ മഹത്തായ ഭാരതം ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു ഇപ്പോഴും ഞാൻ പറയുന്നു ഈ സമ്മേളനത്തിനും ഭാരതത്തെ ഹിന്ദുസ്ഥാനെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം അപ്പോൾ എന്താ ഹിന്ദു രാഷ്ട്രം ഹൈന്ദവ രാഷ്ട്രം വേണ്ട ഹൈന്ദവ വേണ്ട ഹിന്ദു രാഷ്ട്രം മതി എന്താ കാര്യം ഹിന്ദുത്വം എന്ന് പറയുന്നത് ധാരാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുമായി സഹകരിക്കുന്ന സംസ്കാരമാണ് അതല്ലാതെ ഒരു മതത്തെ ചവിട്ടിത്താത്തുന്ന സംസ്കാരമല്ല ഹിന്ദു സംസ്കാരം ആ ഹിന്ദു സംസ്കാരമുള്ളവൻ ഒരിക്കലും മറ്റ് മതത്തെ അപമാനിക്കാൻ ശ്രമിക്കില്ല മറ്റു മതത്തെ കൊല ചെയ്യാൻ ആഗ്രഹിക്കില്ല അതുകൊണ്ട് ഹിന്ദു സംസ്കാരം ഹിന്ദു രാജ്യമാക്കി മാറ്റിക്കളഞ്ഞാൽ ഇവിടുത്തെ ഈ കടന്നു കയറ്റങ്ങൾ മുഴുവൻ നിയമപരമായി നേരിടാൻ കഴിയും ഇപ്പം മുടിഞ്ഞ ജനാധിപത്യമാണ് ഏത് ചറ്റയ്ക്കും എന്തും ചെയ്യാം മനസ്സിലായില്ലേ മുടിഞ്ഞ ജനാധിപത്യം നന്നാകില്ല ഒരു ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞാൽ നിയമപരമായി നേരിടാൻ കഴിയും ആ സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പറയുന്നു ഞാൻ ചോദിക്കട്ടെ ലോക സമസ്ത ഭവന്തു ആരാ ാലോചിക്കൂ ഇന്ത്യയുടെ സംസ്കാരം അതാണ് ലോകം മുഴുവൻ സുഖം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ വിവേകാനന്ദൻ മുപ്പത്തിയൊൻപതാമത്തെ വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ആ വലിയ വന്യനായ ആ വലിയ ആരാധനായ പുരുഷൻ പറഞ്ഞ വലിയ വാക്കുകൾ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ സംസ്കാരമാണത് ലോകം മുഴുവൻ സുഖം സംഭവിക്കട്ടെ നമ്മൾ ഇന്ത്യക്കാരൻ മാത്രമല്ല അമേരിക്കക്കാരൻ ചത്തോട്ടെ ചൈനക്കാരൻ ചത്തോട്ടെ ശ്രീലങ്കക്കാരൻ ചത്തോട്ടം നിന്നും നമ്മൾ പറയുന്നത് ലോകം മുഴുവൻ സുഖം സംഭവിക്കട്ടെ എന്നല്ലേ നമ്മൾ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് എന്നല്ലേ നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത് ഭാരതത്തിന് സംസ്കാരത്തിൽ അതല്ലേ പക്ഷേ അതറിയാനും ഉൾക്കൊള്ളാനും കഴിയുന്ന സമൂഹം കുറഞ്ഞു വരുന്നു എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിലാക്കുന്ന കാര്യം അടുത്തതെന്താ വസുധൈവ കുടുംബകം വളരെ പ്രധാനപ്പെട്ടതാണ് ഭാരതത്തിൻ്റെതാണ് ഭാരതസംസ്കാരത്തിൻ്റെ ആണ് വസുധൈവ കുടുംബകം ലോകം മുഴുവൻ ഒരു കുടുംബമാകട്ടെ എന്നാലോച നമ്മുടെ ഭാരതത്തിൻ്റെ പ്രാധാന്യമാണ് ലോകം മുഴുവൻ ഒരു കുടുംബമാകണം അതായത് നായരായ നമ്മുടെ കൃഷ്ണരായും പി സിയോരെയും ഒക്കെ ഒരു കുടുംബമാകണം എന്നായി പറഞ്ഞാൽ അർത്ഥമായി നമ്മളെല്ലാം ഒരു കുടുംബമാണെന്ന് മനസ്സിലായില്ലേ അത്രയും വലിയൊരു തത്വം ഏത് രാജ്യത്തിന് ഏത് സമൂഹത്തിന് പറയാൻ കഴിയും ഈ ഹിന്ദു രാഷ്ട്രത്തിനല്ലാതെ എങ്ങനെ പറയാൻ കഴിയുമോ ആയിരക്കണക്കിന് വർഷം ക്രിസ്ത്യാനിയും മുസ്ലിം മുസൽമാനും കൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഭരിച്ചു കൊണ്ടിരുന്നിട്ടും ഇപ്പോഴും ഹിന്ദു പിടിച്ചു നിൽക്കുന്നു മതവിശ്വാസികൾ ആ വിശ്വാസത്തിനടുത്ത അടിസ്ഥാനത്തിൽ പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് പോലും അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന കൊള്ളക്കാരൻ അവൻ വന്ന് മുസ്ലിം അല്ലാത്തവനെല്ലാം കൊന്നില്ലേ ആ ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ കൊള്ളക്കാരന് വേണ്ടി പുസ്തകം അടിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഈ ഗവൺമെൻ്റ് ആ ഗവൺമെന്റ് എന്തൊരു ഗവൺമെൻറ് ആണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ടിപ്പു സുൽത്താൻ അവൻ കൊള്ളക്കാരനാണ് പറയാൻ എന്താ മടിക്കേണ്ട കാര്യം ആരാണ് എന്നെ ഒന്ന് തൂക്കിലിടട്ടെ ഞാനൊന്ന് കാണട്ടെ എന്തൊരു കാലമാണ് ടിപ്പു ഏറ്റവും വൃത്തികെട്ട വർഗീയവാദിയല്ലായിരുന്നു അയാൾ അയാള് പറയാൻ കൂടെ സ്ത്രീകളിരിക്കുന്നോണ്ടാ മുണ്ടക്കി നോക്കുന്നു ക്ഷുന്നത്തിയതല്ലേ അന്നേരം വെട്ടിയേക്കുക എത്ര ആയിരം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനി പഠനം കുറച്ച് ഓടി രക്ഷപ്പെട്ട് കാണും ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ടാവും എന്നു പറയുക പുസ്തകത്തിൽ ഹിന്ദു ടിപ്പു സുൽത്താൻ്റെ അവതാനങ്ങൾ പഠിച്ചോണന്ന് പിള്ളേർ അത് പഠിക്കുന്ന പിള്ളേർ പോക്ക സംശയം വേണ്ട ഇതൊക്കെ പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയുക ഞാൻ ദീർഘായിട്ടൊന്നും പറയുന്നില്ല ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കാര്യം എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ ശബരിമലയ്ക്ക് തടസ്സം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ മുതൽ ഈരാറ്റുപട്ടൽ മുസ്ലിം സഹോദരങ്ങൾ ഇങ്ങനെ തുടങ്ങി എനിക്കിട്ട് ഞാൻ ഇനി നിന്നിട്ടം പോലെ എൻ്റെ ലൈൻ ഇതാന്ന് പറഞ്ഞു ഒന്നര കള്ളത്രം കാണിക്കുന്നേ ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അടുത്തത് ലവ് ഇഹാ ഹിന്ദു ക്രിസ്ത്യൻ പെൺപിള്ളേർക്ക് ഒരുമാതിരി കണ്ടാൽ കൊള്ളാവുന്നതാണെങ്കിൽ റോഡിൽ ഇറങ്ങാൻ പാടില്ല അന്നേരം ഇവന്മാർ വന്ന് വീണേക്കുക വീഴല്ല പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം ഒരു ഒരു പെണ്ണിനെ ചാക്കിടാൻ തീരുമാനിച്ചാൽ പെണ്ണുങ്ങളാകുമ്പോൾ രണ്ടുമൂന്ന് പെണ്ണുങ്ങൾ കൂട്ടാവുമല്ലോ ഒരു തലത്തിട്ട വിട്ട പെണ്ണും കൂടെ കൂട്ടത്തിൽ കാണും അവളെ ഉദ്ദേശിക്കുന്നത് ഇറങ്ങണം അവർ വളരെ മിടുക്കന അയ്യോ അവൻ ഭയങ്കര സർവകലാ വല്ലഭനാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണിനെ ചാക്കിട്ട് കൈ കൊടുക്കും അവ കൊണ്ടുപോകും എത്ര പോയിട്ടുണ്ടെന്നറിയാമോ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പിണറായി വിജയൻ പറയുന്നത് ലവ് ജിഹാദ് ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞു പിണറായി ലവ് ജിഹാദ് ഉണ്ട് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുമ്പിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിനെ കൊണ്ടൊരു പുരുഷൻ പോയാൽ ഒരു ജിഹാദും പറയാൻ കഴിയില്ല മുമ്പിൽ ഒരു കുറ്റവും പറയാൻ കഴിയില്ല പക്ഷേ വലിയ വഞ്ചനയുടെ അടിസ്ഥാനത്തിൽ കബളിപ്പിച്ച് പെൺകുട്ടികളെ പിടിച്ച് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി ഒരു പ്രസവം ഒരു പ്രസവം കഴിഞ്ഞാൽ പെൺകുട്ടികളെ കൊണ്ടുപോയി താലിബാനിൽ അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയി താലിബാൻ കൊള്ളക്കാർക്ക് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ നാണങ്ങളുടെ സംസ്കാരമാണ് ലൗജിഹാബ് അതാണ് നമ്മളിവിടെ എതിർക്കുന്നത് അല്ലാതെ ഒരു പെണ്ണെ കേട്ട് കല്യാണം കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ എതിർക്കണ കാര്യമില്ല ഞാൻ ഒളിച്ചു വയ്ക്കല്ല എൻ്റെ മിറ്റത്ത് എൻ്റെ പാർട്ടിയെ ക്ഷമിക്കണം എൻ്റെ വീടിൻ്റെ മിറ്റത്തുള്ള എൻ്റെ ഓഫീസിൽ ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ ഒരു മുസൽമാനും ഞാൻ കെട്ടിച്ചു കൊടുത്തു ഒരു കുഴപ്പം ഒരു എതിരുമില്ല എന്താ കാര്യം കെട്ടിച്ചു കൊടുക്കാൻ അവൾ ചത്താൻ ഇവൻ്റെ കൂട്ടത്തിലുള്ളൂ അവൻ ആത്മഹത്യയും ആത്മഹത്യയെ മുസ്ലിം പയ്യൻ അവൻ്റെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു പെണ്ണെ കിട്ടാഞ്ഞിട്ട് പെണ്ണിനെ ചെറുക്കനെ വിളിച്ചു വരുത്തി വീട്ടുകാരെ വിളിച്ചു വരുത്തി രണ്ട് കൂട്ടർ വെലുവായലെ കാറിച്ച് ഞാൻ ഈ കാറിച്ച് നിർത്താൻ പറഞ്ഞു നീ രണ്ട് വേഗം പോയി മാലം അടിച്ചു രണ്ട് മാലം അടിച്ചു രണ്ടേത്താലേ ഇട്ട് പോയി പള്ളിപ്പിൽ കെട്ടി കൊളാൻ പറഞ്ഞു വിട്ടു അതിന് മൂന്ന് പിള്ളേരുമായിട്ട് ജീവിക്കുന്നുണ്ട് ഈരായിട്ട് വേണ്ട ഒരു കുഴപ്പമെനിക്കില്ല അതിന് ഞാൻ എതിരല്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പ്രസവം ഒരു മൗലിയുടെ പ്രസംഗം നമ്മുടെ സോഷ്യൽ മീഡിയ വന്നു ഞമ്മൾ അയ്യായിരം ഹിന്ദു മുസ്ലിം അല്ലാത്ത മുജിലി അല്ല മുജിലി അങ്ങനെ പറയുന്നത് പെൺകുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ആ കുട്ടികളെല്ലാം കൂടി ഒരു കൊല്ലത്തിനകം അയ്യായിരം മുസ്ലിം കുഞ്ഞുങ്ങളെ പ്രസവിക്കും ഓ പ്രസവിക്കട്ടെ അങ്ങനെ പ്രസവിച്ചാൽ ആ നിലയ്ക്ക് നോക്കിയാൽ പത്ത് കൊല്ലം കൊണ്ട് കേരളം ഞങ്ങളുടെ രാജ്യമാക്കി മാറ്റും മതിയോ അത് കണ്ടായിരുന്നു ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്ക് കാണാം അതായത് കേരളം മുസ്ലിം രാഷ്ട്രമാക്കുന്നു പള്ളിക്കൊടുത്ത് പോയിട്ടില്ല അറബി അല്ലാതെ വേറൊന്നും ഈ മല്യൊക്കെ പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് രാഷ്ട്രമാക്കുന്നു അറബി കേരളം സ്റ്റേറ്റ് സ്റ്റേറ്റാക്കുന്നു പറയണ്ടേ മുസ്ലിം സ്റ്റേറ്റാക്കും എന്നല്ല പറഞ്ഞത് മുസ്ലിം രാഷ്ട്രമാക്കുന്ന ഞാൻ അറിയത്തില്ല അത് എന്താണെന്ന് പോലും അറബി അല്ലാതെ വല്ലതും പഠിച്ചിട്ടുണ്ടോ പള്ളിക്കൂടത്ത് പോലെ ഗുണമുണ്ടാവും ആ രീതി എങ്ങനെ വെക്കുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മളിരിക്കണം ഞാൻ ഇന്നോട് പറയാൻ ക്രിസ്ത്യ ക്രിസ്ത്യം മുഴുവൻ ഹിന്ദുക്കളെ പോലെ പാപങ്ങൾ ലോകത്തുണ്ടോ നിങ്ങൾ ആരട് എന്നാലും ഇനി അടിക്കരുതെന്ന് പറഞ്ഞു പോയേക്കല്ലേ എന്നാൽ തിരിച്ചോറിനും കൊടുക്കാൻ ആമ്പയർ കാണിച്ച തല്ലു ആമ്പര് നിങ്ങൾ ഓടുക എന്നെ എന്നെ ആരും കൊല്ലാത്തത് ആ എന്നെ കൊന്നുകളെന്നാ പറഞ്ഞല്ലോ ഇട വാടാ കൊല്ലെ ഞാൻ ഇതാ കിടക്കുന്നു ഞാൻ ഒറ്റക്കല്ല കിടക്കുന്നു ഒറ്റക്കല്ല രണ്ടുമൂന്ന് പേര് കാണും ഇല്ലെന്ന് പറയുന്നില്ല കൊല്ലാത്ത എന്താ ചുമ്മാ ഒറ്റയ്ക്ക് ജാകുകയില്ല ഒരഞ്ചാറെ കൊണ്ടുപോയാൻ പോവും അതുകൊണ്ട് കൊല്ലുന്നില്ല ആലപ്പുഴയിൽ ഒന്നവിടെ ഒന്നിവിടെ ഒന്നവടെ ഒന്നിവിടെ രണ്ടിനും നാലെണ്ണമായി പാലക്കാട്ടെത്ര നാലെണ്ണമായി ഈ ആർ എസ് എസ് കാര് മരിച്ച ആളുകൾ ആർ എസ് എസ് ആയിരുന്നു എന്നല്ലാതെ ഈ കൊലപാതകമായിട്ട് ഒരു ബന്ധമുള്ളവരല്ലെന്ന് നിങ്ങൾ ആലോചിക്കണം എന്നാൽ എസ് ഡി പി എക്കാർ കൊലപാതക പങ്കാളികളായവരാണ് കൊല ചെയ്യപ്പെട്ടത് അതാണ് വ്യത്യാസം ഇതിങ്ങനെ പോകാവും അതായത് ആർ എസ് എസ് കൊന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല എസ് ഡി പി എക്കാർ ചെയ്തത് ശരിയ ശരിയായെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് മുസ്ലിം സംഘടനകൾ പിന്മാറണം എസ് ഡി പി ഐയും സുഡാപ്പിയും പിന്മാറണം ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും പിന്മാറണം അത് പിന്മാറണമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ മാന്യതയുള്ള മുസ്ലിം സഹോദരങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയണം അത് ശരിയാണ് ഈ കൊലപാതക രാഷ്ട്രീയം മുസ്ലിമിന് ചേർന്നതല്ല എന്ന് അവരും പറയണം അതിന് പകരം എല്ലാം കൂടി ഒരുമിച്ച് കൂടും അതെങ്ങനെയാണ് അതാ ഒക്കാത്തേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു തൊണ്ണൂറ്റേഴ് സെവൻ മുസ്ലിം എന്ന് പറഞ്ഞില്ലേ അവിടെ എന്നെ കൂവിക്കൊണ്ട് പറഞ്ഞു ഞാൻ എന്തിൻ്റെ വോട്ട് എന്ന് പറഞ്ഞു ഞാൻ എല്ലാവരും ചൂടായി മൗലികന്മാരെല്ലാം ചൂടായി വോട്ട് നമ്മുടെ വേണ്ടെന്ന് പറഞ്ഞു വീട് കയറി പ്രചരണ അറുപതിനായിരം വോട്ട് ചെയ്തിട്ട് മുസ്ലിം വോട്ട് ചെയ്തിട്ട് എനിക്ക് ഇട്ട് എഴുപത് ബാക്കി മുഴുവൻ അപ്രേ കൊടുത്തത് എനിക്ക് ഒരു വിരോധവും ഇല്ല സന്തോഷം ഇനിയും തന്നെ ചെയ്തോട്ടെ എനിക്ക് വിരോധമില്ല പക്ഷെ ഇങ്ങനെ പോകാമോ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ പോകുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് സ്നേഹമില്ലാത്ത ഒരുത്തൻ്റെ വോട്ട് വാങ്ങി ഒരു സ്ഥാനത്ത് വരാനും പി സി ഓർ ആഗ്രഹിക്കുന്നില്ല പച്ചയ്ക്ക് പറഞ്ഞേക്കാം ഈ രാജ്യത്തോട് സ്നേഹം വേണോ മനസ്സിലായില്ലേ എലക്ഷൻ കാലത്ത് ഞാൻ ഈ തന്നെ പൊതുയോഗത്തിൽ പറഞ്ഞു നിന്റെയൊക്കെ വോട്ട് നീ രാജ്യത്തെ സ്നേഹിക്കെന്തെങ്കിലും നിന്റെ വോട്ട് എനിക്ക് വേണം ഇല്ലെങ്കിൽ നിന്റെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു തോറ്റോട്ടെ ഒരു വിരോധവും ഇല്ല രസമല്ല ഇത് പറഞ്ഞുകൊണ്ട് കൃത്യാനീ വോട്ട് ചെയ്തില്ല അതാതൊരു രസം ഞാൻ ചിരിച്ചുപോയി ആ എന്തുവാട്ടെ എൻ്റെ കാര്യം പറയാനല്ലല്ലോ ഞാൻ വന്നത് ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കണക്ക് നിങ്ങളോട് പറയാം അപ്പം നിങ്ങൾക്ക് വേറെ മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ക്രിസ്ത്യാനി ഇരുപത്തിയഞ്ച് ശതമാനം ഉണ്ടായിരുന്നു അറിയ അറിയാമോ കണക്ക് കേട്ടിട്ടുണ്ടോ അതായത് ഇ എം എസ് ആ അന്ന് ഹൈക്കോടതി കേസ് വന്നു ക്രിസ്ത്യാനി ഇരുപത്തഞ്ച് ശതമാനം ന്യൂനപക്ഷത്തിൽ മാറ്റണമെന്നും പറഞ്ഞു ഇ എം എസ് അന്ന് നോക്കിയാൽ ക്രിസ്ത്യാനിയുടെ വോട്ട് ഇ എം എസിന് കിട്ടുന്നുണ്ട് ഇ എം എസ് പറഞ്ഞ് ഇരു അതായത് ഇരുപത്തഞ്ച് തികഞ്ഞില്ലെന്ന് ഇച്ചൂടുണ്ടെന്നും പറഞ്ഞ് പുള്ളി അവിടെ ഒരു ഗവൺമെൻറ് അഫിഡേവിറ്റ് വന്നു അതുകൊണ്ട് എന്നെ കാണിച്ച് കോടതി നിന്ന് കേസും വിട്ടു ഇതുകൊണ്ട് സ്ഥലം വിട്ടു അപ്പോൾ ഉണ്ടെന്നുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലല്ലോ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു മുസ്ലിം പതിനാലുണ്ടായിരുന്നു പട്ടികജാതി പട്ടികവർഗം എല്ലാം കൂടി ഏഴ് ശതമാനം ഉണ്ടായിരുന്നു അപ്പോൾ എത്രയായി നാൽപ്പത്തി ആറ് ശതമാനമായി ഇരുപത്തിയഞ്ചും പത്ത് മുപ്പത്തഞ്ച് നാല് മുപ്പത്തൊമ്പതും ഏഴും നാൽപ്പത്തി ആറ് ശതമാനമായി ഇതാണ് അമ്പത്തെട്ടിലെ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും കണക്ക് നമുക്ക് ഇപ്പോഴേക്ക് വരാം ഇപ്പോൾ എത്രയെന്നറിയാവോ കണക്ക് നോക്കിയിട്ടുണ്ടോ ഇതൊക്കെ കണക്ക് നോക്കണം നിങ്ങളെപ്പോൾ വയ്ക്കൽ നിങ്ങളൊക്കെ കണക്ക് പിള്ളേരെയൊക്കെ പഠിപ്പിക്കണം ഈ കണക്ക് ഇപ്പോൾ എത്രയെന്നറിയാമോ ഇരുപത്തഞ്ചെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനി പതിനാല് നേരെ പതിനാലായി പതിനാലുണ്ടായിരുന്ന മുസ്ലിം മുപ്പത്തി രണ്ട് പേറ്റൂടുക മനസ്സിലായില്ലേ മുപ്പത്തിരണ്ട് പട്ടികജാതി പട്ടികവർഗം ഭാവങ്ങൾ അവർ രണ്ട് ശതമാനം ഇവിടെ ഒമ്പതുണ്ട് അപ്പം എത്രയായി അമ്പത്തി അഞ്ച് അതായത് അമ്പത്തി എട്ടിൽ ഹിന്ദു അതായത് ക്രിസ്ത്യാനി ഇരുപത്തിയഞ്ചും മുസ്ലിം പതിനാലും ഏഴ് പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെ നാൽപ്പത്തി ആറ് അതിൻ്റെ അർത്ഥം അൻപത്തി നാല് ഹിന്ദു വിശ്വാസികളുണ്ടായിരുന്നു ഇപ്പോഴോ പതിനാല് ക്രിസ്ത്യാനി മുപ്പത്തിരണ്ട് മുസ്ലിം ഒമ്പത് പട്ടിക വർഗ പട്ടിക അമ്പത്തഞ്ച് അമ്പത്തഞ്ച് ശതമാനം അതായത് ഹിന്ദു നാൽപ്പത്തി അഞ്ച് ശതമാനമായി അതായത് ഒൻപത് ശതമാനം കുറഞ്ഞു എന്ന് വക്കീലിന് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ലേ നിങ്ങൾ നന്നാവുകയല്ല മനസ്സിലായില്ലേ ക്രിസ്ത്യാനിയുടെ നായർ പെണ്ണുങ്ങൾക്കെല്ലാം പ്രസവിക്കാൻ മടിയാ മുസ്ലിം പെണ്ണുക്കൾ ആത്മാർത്ഥമായി പ്രസവിച്ച് കൊടുക്കുക ഞാൻ അവരെ അഭിനന്ദിക്കുന്നു അവരെ കുറ്റം പറഞ്ഞ അവരെ അഭിനന്ദിക്കണം ഈ രാജ്യം പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ നിങ്ങണു എനിക്ക് മുസ്ലിം രാജ്യം പിടിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ലായിരുന്നു പക്ഷേ ഇവരെവിടെ ചെന്നാലും മനസമാധാനം ധരികല അതുകൊണ്ടുള്ള പഴക്കമുണ്ട് എനിക്ക് മനസമാധാനം ധരികല അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിം മാത്രമല്ലേ ഉള്ളൂ കിടന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടോ അടിയല്ലേ ദിവസവും വെട്ടും അടി കൊലപാതകം പറ ഇപ്പറേ നോക്കാം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ നമ്മുടെ തൊട്ടടുത്തല്ലേ ഇവിടെ ഹിന്ദുക്കളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് രാജ്യം വേണമെന്ന് പാകിസ്ഥാനുണ്ടാക്കി അവിടെ പോയി പാകിസ്ഥാനും ബംഗ്ലാദേശും അടിച്ചു പിരിഞ്ഞ് ബംഗ്ലാദേശ് വേറെ പാകിസ്ഥാൻ ആ പാകിസ്ഥാനിൽ ഇപ്പോൾ കിടപ്പുണ്ടോ ആക്ക് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ അടി പ്രധാനമന്ത്രി അടിച്ചു പുറത്താക്കിയിരിക്കുക പട്ടാളക്കാരുടെ കയ്യിൽ ഇപ്പോൾ ദേവസ്വം കൊലപാതകം നടക്കുക ആര് തമ്മില അവിടെ മുസ്ലിങ്ങൾ തന്നെ ഉള്ളു മുസ്ലിങ്ങൾ തമ്മിൽ അടിക്കുക ഇവിടെ മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദി ക്രിസ്ത്യാനി ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനിക്ക് ഹിന്ദുണ്ട് അടിയാം എവിടാണേലും അടിക്കണമ്മാർക്ക് അത് നിർബന്ധമാണ് നിങ്ങളതിന് കൂട്ടു നിൽക്കണ കാര്യമുണ്ടോ അതാ ഞാൻ ചോദിക്കും ഇത് പറയാതിരിക്കാൻ മേലാത്തോണ്ട് പറയാ തെറ്റിദ്ധരിക്കരുത് വളരെ മോശമായ പോക്കാണ് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല നമ്മുടെ പെണ്ണുങ്ങളെ കൊണ്ടോക്ക് നിർത്തണം ഈ ലൗ ജിഹാദിനെതിരെ ശക്തമായ നിലപാട് ഞാൻ സ്വീകരിച്ചു അനുവദിക്കില്ല നാൽപ്പതോളം പെൺകുട്ടികളെ ഞാൻ തിരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എന്നെ കൊല്ലണമെന്നായി അതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ നിയമസഭാ എലക്ഷൻ ശബരിമല ഇഷ്യൂ മുതൽ തുടങ്ങിയ വഴക്ക് ലൗജികാതിലെത്തിയപ്പോൾ എന്നെ കൊല്ലാൻ തീരെ കൊല്ലാതെ ജീവൻ കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് രാഷ്ട്രീയമായി പക്ഷേ ഇപ്പം രാഷ്ട്രീയമായിട്ട് കൂടുതൽ ശക്തിയായി എനിക്ക് അതുകൊണ്ടാണ് സത്യമതാണ് നിയമസഭ പോയില്ലെങ്കിൽ അതിന് ശക്തി എനിക്ക് നിങ്ങൾ പേടിക്കണ്ട ഒന്നും പുറകോട്ട് പോകുന്ന പ്രശ്നം ഒതിക്കുന്നില്ല ഇതെവിടെ പോയി നിൽക്കും ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവണം ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ ഇങ്ങനെ വല്ലതൊരു യോഗം വിളിച്ച് പിരിഞ്ഞാൽ പോരാ നിങ്ങൾ ക്ഷേത്രങ്ങൾ മുഴുവൻ യോജിച്ച് വക്കീല നിങ്ങൾ ഓടി നടക്കണം അങ്ങനെ ഒരു സംഘടന ഉണ്ടോ നിങ്ങൾ ഏ ആ സംഘടന ഞാൻ കൂടുതലായിരുന്നു എനിക്ക് ഒരു മണിയിൽ കൂടാൻ നിങ്ങൾ നിർബന്ധമായും ക്ഷേത്രം യോജിപ്പിച്ച് കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഹൈന്ദവ സംഘടന എന്ന നിലയിൽ തന്നെ നീങ്ങണം അതിനകത്താൻ തന്നെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയും പോകാതെ പോകരുത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഹൈന്ദവ സമൂഹങ്ങളിലുള്ള ഇപ്പം നാൽപ്പത്തഞ്ചോളം ഞാൻ പറഞ്ഞല്ലോ അത് തന്നെ ഒരു പ്രബല വിഭാഗം ആരാണെന്ന് അറിയാവോ ഈഴവനാണ് ഒരു അമ്പത് ശതമാനത്തെ പിണറായി എടുത്ത് പോക്കറ്റിൽ വെച്ചിരിക്കുക പുറത്തോട്ട് വിടാതെ അത് വെള്ളാപ്പള്ളിയും കയറി കിടപ്പട്ട് മനസ്സിലായില്ലേ എങ്ങനെ അദ്ദേഹത്ത് ഉൾപ്പെടെ പുറത്തെടുക്കാം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം ഞാൻ അഭിപ്രായക്കാരനാണ് വെള്ളാപ്പള്ളി എന്ന് പറയുന്നയാൾ മോശക്കാരനായി ഞാൻ കണക്കാക്കുന്നില്ല കാരണം ഈഴവ സമുദായത്തിന് യോജിക്കാനും ജീവിക്കാനും പഠിപ്പിച്ച ഒരു വലിയ നേതാവാണ് വെള്ളാപ്പള്ളി അദ്ദേഹത്തെ ഉൾപ്പെടെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ മാന്യം നിലനിർത്താൻ നിങ്ങളുടെ സഹായം വേണം എന്ന് നിങ്ങൾ നേതാക്കന്മാരാവശ്യപ്പെട്ട അദ്ദേഹത്തെയും നിങ്ങളെ മുമ്പിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകണം എന്ന അഭിപ്രായം തന്നെ രേഖപ്പെടുത്തുകയാണ് ഞാൻ ഇങ്ങനെ പറയുന്ന അങ്ങനെ പോലും ഓർക്കുന്നില്ല പ്രതീക്ഷിക്കാനാണ് അല്ല നന്നാവില്ല ഈ ക്രിസ്ത്യാനി കുഴപ്പം ക്രിസ്ത്യാനി പള്ളിയിലൂടും പള്ളി മുട്ടന്മാർ ഭയങ്കര ആവേശത്തോടെ സംസാരിക്കുന്ന സമയമാകുമ്പോൾ ആരെയും കാണുകയില്ല അതിന് മാറ്റം ഉണ്ടാവണം അതിന് മാറ്റം ഉണ്ടായില്ല രക്ഷപ്പെടുക രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ശക്തമായി ഇടപെട്ടു പോകണം ഇന്ന് എനിക്കൊരു സന്തോഷമുണ്ടായി യോഗി യു പിയിൽ യോഗി ആദിത്യനാഥ് ഒരു വലിയ പരി ഒരു നല്ല കാര്യം ചെയ്ത് അറിഞ്ഞായിരുന്നു ഇപ്പോൾ വന്ന പത്രക്കാരനോട് ചോദിച്ചു അവിടെ മോസ്കയിലെ ബാങ്ക് വിളി മയക്കി വെച്ച് വേണ്ടെന്ന് പറഞ്ഞു നിർത്തിയേക്കാൻ പറഞ്ഞു അവിടെ പള്ളിയിൽ മണിയടിക്കുന്ന കൊണ്ട് വലിയ മയക്കു വെച്ച് പുറത്തോട്ട് മൈക്ക് വെച്ചാൽ ഇടപാടായിട്ട് അത് നിർത്തിയേക്കാൻ പറഞ്ഞു നിർത്തി ക്ഷേത്രങ്ങളെ മൈക്ക് വെച്ച് ഭജന വായിച്ച് നിർത്തിയേക്കാൻ പറഞ്ഞു പുള്ളി തുല്യം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം എല്ലാം തുല്യമായിട്ട് പള്ളിക്ക് ഈ ആരാധനാലയത്തിന് പുറത്തുള്ള മയക്കിടപാട് നിർത്തിക്കൊണ്ട് ഓർഡറിട്ട് പുള്ളി എത്ര മാന്യമായ തീരുമാനം എടുത്തത് വിശ്വാസികൾ അവിടെ പോയി വിശ്വാസി വിശ്വാസ വിശ്വാസികൾ പ്രാർത്ഥിച്ചോണം അല്ലാതെ മൈക്ക് വെച്ച് അയലങ്കാരെ പേടിപ്പിക്കണം ഞാൻ ഈരാഴ്ചപ്പെട്ട അറുപത്തിയൊമ്പത് പള്ളിയാണ് അറുപത്തൊൻപത് പള്ളി കൂടെ ഒരുമിച്ച് ബാങ്ക് കളി ബാങ്ക് വിളിക്കും എങ്ങനെ ഇരിക്കും മയക്കു വച്ചാണ് വിളിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ട് കിടക്കല്ലേ രാവിലെ ഒരു നാല് അമ്പതാകുമ്പോൾ ഞാൻ ഏൽക്കും കാരണം ബാങ്ക് മനസ്സിലായില്ലേ കാരണം അത് നിയമവിരുദ്ധമാണെന്നുള്ള അഭിപ്രായക്കാരനെ പക്ഷേ ഞാൻ മിണ്ടുക അല്ല സമൂഹ സമൂഹത്തിൻ്റെ ഇലവണയും മിണ്ടാതിരിക്കും അതിനൊക്കെ നിയന്ത്രണം യോഗി ആദിത്യനാഥ് കൊണ്ടു ആ തീരുമാനം എത്ര നല്ലതെന്ന് ആലോചിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ മറ്റു വിശദാംശങ്ങൾക്കൊന്നും കിടക്കുന്നില്ല ജീവിക്കണോ എന്ന് ഹൈന്ദവൻ തീരുമാനിക്കുക ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് നീങ്ങുക നിങ്ങൾ സ്ത്രീകൾ കുറച്ചുള്ളവരോടുകൊണ്ടും കുറച്ചുള്ളതുകൊണ്ട് അവരോടും നിങ്ങൾ പുരുഷന്മാർ നിങ്ങളുടെ വീട്ടിൽ പെങ്ങന്മാരും പെങ്ങന്മാരുമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളോടുമായിട്ട് പറയുന്നു മിനിമം നാല് മക്കളെങ്കിലും നമുക്കുണ്ടാകണം എന്ന് ശപഥം ചെയ്യണം നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകുന്നതിന് മുമ്പ് മനസ്സിൽ ഞാനിത് നിങ്ങളോട് മാത്രമല്ല എന്നെ കല്യാണം എല്ലാ കല്യാണം വിളിക്കും കല്യാണത്തിൽ പോകുമ്പോൾ ക്രിസ്ത്യാനിയോ ഹിന്ദുവാണെങ്കിൽ ആണെങ്കിൽ പെണ്ണിനോടും ചിറക്കനോടും ഞാൻ പറയും നാല് ഞാൻ ഇത് പറയുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ചില ചെറുക്കന്മാർ നാല് വേണോ അപ്പോൾ പെണ്ണുങ്ങൾ പറയും നാല് ഇരുന്നോട്ടെ എന്ന് അപ്പോൾ എനിക്ക് സമാധാനമായി ഇന്നലെ ഉണ്ടായി ഇന്നലെ അല്ല മിനിഞ്ഞാൽ മനസ്സിലായി ചില ആണുങ്ങൾ മടിച്ചെങ്കിലും പെണ്ണുങ്ങൾ ചിലപ്പോൾ മടിക്കാറുണ്ട് ആ അപ്പോൾ പറയും ഞാൻ ഏട്ടെന്ന് പറയും നാല് ഇനി നാലുണ്ടാകണം പിന്നെ ഇവിടെ പൂഞ്ഞാർ രാജകുടുംബത്തിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള അവിടെ അവിടെ ഓഡിറ്റോറിയത്തിൽ ചെന്ന കല്യാണം ന മിനിയാന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞു മോളെ നാല് ഉടനെ ഇറക്കം പറഞ്ഞു അത് ഇങ്ങോട്ട് കയറിയപ്പോഴേ അത് പറയുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു ഞങ്ങൾ നേരത്തെ സംഭവിച്ചു ഞാൻ അഞ്ചൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് അപ്പം ഞാനവിടെ തോറ്റു എനിക്ക് സന്തോഷം തോന്നി വലിയ സമ്പന്ന കുടുംബം ഒന്നുമല്ല ഒരു ഹൈന്ദവ കുടുംബം അവർ ആ പെൺകുട്ടി വളരെ മിടുക്കി എന്നോട് പറഞ്ഞു ഞങ്ങൾ സാറ് വരുന്നുണ്ടല്ലോ ഇത് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു അഞ്ചം തീരുമാനിച്ചിരിക്കുകയെന്നോ അവിടെ എല്ലാവരും ചിരിച്ചു എനിക്കിഷ്ടം തോന്നി നിങ്ങളോടും അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളതല്ലാതെ ആരെയും കുറ്റപ്പെടുത്തുക അവർ പിള്ളേർ കൂടെയുള്ളത് വേണ്ടി നമ്മളിതിനെ വിഷമിക്കുന്നത് നമുക്കും കഴിവുണ്ടല്ലോ പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് അത് പറയാതെ പോകാൻ പറ്റില്ല നമ്മുടെ ഹോട്ടൽ ഹോട്ടലിൽ കയറുമ്പോൾ എന്താ കുഴപ്പം ഇത് ഇപ്പം വേണം എൻ്റെ മൊബൈൽ കാണിച്ചു തരാം ഹോട്ടലിൽ ബിരിയാണി ഉണ്ടായി കഴിഞ്ഞ ഉടനെ നമ്മുടെ ആളങ്ങോട്ട് എല്ല് കാണും എന്നുവെച്ചാൽ ഒരു മൂന്നെണ്ണം മതിയോ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ചു കണ്ടിട്ടുണ്ടോ ഇവരുടെ അവിടുത്തെ സത്യസന്ധമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇങ്ങനെ ഊന്നിയിട്ട് തുപ്പും മൂന്ന് തുപ്പ് അത് ഒരു മൗലി പറഞ്ഞത് മൗലി ഇതിനകത്തുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ കാണാം ഇത് അത്ര അത്രാന്ന് ഈ തുപ്പുന്നത് തുപ്പടുക്കത്തെ അത്ര ഏതാണെന്ന് വെച്ചാൽ ഇളക്കുക അത് എടുത്ത് ഇളക്കി ഇളക്കി എല്ലാവർക്കും കൊടുക്കുക ഒരു കാരണവശാലും മറ്റുള്ളവരുടെ തുപ്പൽ ഭക്ഷിക്കുന്നവരായി നിങ്ങൾ മാറരുത് എന്ന് നിങ്ങളോട് ഞാൻ അറിയിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടേ ഏതാണ്ടൊരു ചെറിയ രോഗമുണ്ടെന്നാണ് പറയും എന്തുവാട്ടെ അദ്ദേഹം ചികിത്സിക്കട്ടെ എവിടെ അദ്ദേഹം അമേരിക്കയ്ക്ക് പോയി കുറച്ച് നാളായി ഞാനപ്പം ചോദിച്ചു സാമ്രാജ്യത്വ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന അങ്ങ് സാമ്രാജ്യത്തെ വിരുദ്ധ ചേരിയോടൊപ്പം നിൽക്കുന്ന അങ്ങ് അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തിയോട് പോരാടാൻ വേണ്ടി ശക്തി ലഭിക്കാൻ വേണ്ടി അമേരിക്കയിൽ തന്നെ പോയി ചികിത്സിക്കുന്നത് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നിട്ട് ആശുപത്രിയിൽ നിന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി യൂസിഫേരി ഉണ്ട് കൂട്ടത്തിൽ എപ്പോഴും ഉണ്ട് കൂട്ടത്തിൽ അങ്ങോട്ട് ഗുണമുണ്ട് എന്നുവെച്ചാൽ അങ്ങേരെയും അങ്ങോട്ട് വന്നു അമേരിക്ക നിന്ന് സൗദി ഉൾപ്പെടെ രാജ്യം എട്ട് രാജ്യം ആറേഴ് രാജ്യങ്ങളിൽ പോയവെച്ചാൽ എട്ടാം പക്കം തിരിച്ചു പത്താം ദിവസം തിരിച്ചു വന്നു നമുക്ക് വല്ല ലാഭം കിട്ടിയോ അങ്ങനെയൊക്കെ അസുഖം പോയോ ഇല്ലല്ലോ എന്തിനു പോയി പറയണ്ടേക്കാലത്തെ ജനങ്ങളോട് ഇതുപോലെ അദ്ദേഹം ജപ്പാന് പോയി ജപ്പാന് പോയി തിരിച്ചു വന്ന അന്ന് മലയാൽ കേരയിൽ സിൽവർ ലൈൻ സിൽവർ ലൈൻ ജപ്പാനിൽ പോയി ചെന്നതാ ജപ്പാൻ അവിടെ ആക്രിയായിട്ട് മാറ്റി കിട്ട സാധനമായി കേരയിൽ ആക്രി മനസ്സിലായില്ലേ അത് ഒരു പതിനയ്യായിരം കോടിയുടെ കച്ചവടമുള്ളൂ അത്രേ ഉള്ളൂ എന്നാ ഞാൻ കേട്ടത് അത് വേണം എന്നാ പറയുന്നു നിങ്ങളിത് ചോദിക്കണ്ടേ നിങ്ങൾ വാതറും നിങ്ങളൊന്ന് സംസാരിക്കണ്ടേ കേരയിൽ എന്ന് പറയുന്നത് ലാഭകരമല്ലെന്ന് മാത്രമേ ഗുണകരമല്ലെന്ന് മാത്രമല്ല കേരളത്തെ രണ്ടാക്കി വേർതിരിക്കും ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന സാധനമാണ് അറുപത്തി മൂവായിരം കോടി രൂപ എന്ന് മുഖ്യമന്ത്രി പറയുന്ന ഒരു ലക്ഷം കോടിക്ക് പോലും ഉണ്ടാവില്ല എന്ന് എല്ലാ വിദഗ്ധന്മാരും പറയുന്നു ഇന്നലെ അദ്ദേഹം വിളിച്ച് അറേഞ്ച് ചെയ്ത് ചെയ്താൽ അങ്ങേര് തന്നെ ഗവൺമെൻറ് നടത്തിയ കോൺഫറൻസിൽ പങ്കെടുത്ത മൂന്ന് പേരും ഇത് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് തീരാൻ പോകുന്നില്ല എന്ന് സമ്മതിച്ചു പിന്നെ പിണറായി എന്നിന് ഈ പണി കൊണ്ട് നടക്കുന്നു ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഒരു ശബരി റെയിൽവേ ഉണ്ട് അതിനി തീരാൻ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ മതി മതിയെന്ന് ഔദ്യോഗികമായിട്ട് റെയിൽവേ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അതിനെപ്പറ്റി എന്താ മുഖ്യമന്ത്രി ഒന്നും മിണ്ടാത്തത് ആയിരം കോടി രൂപ കൊടുത്താൽ ബാക്കി റെയിൽവേ എടുത്തോളാം എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് ശബരി റെയിൽവേക്ക് എന്താണ് മുഖ്യമന്ത്രിക്ക് എത്ര വിഷമം അത് വേണ്ട കേരയിലാണ് വേണ്ട എന്താ ന്യായം തമിഴ്നാട് വേണ്ട കച്ചവട നമ്മുടെ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും പൊട്ടുകേര പൊട്ടും പൊട്ടുകേര ആ പൊട്ടുക പൊട്ടുകേരയോ പക്ഷെ നീങ്ങിക്കൊണ്ടിരിക്കുക പതുക്കെ പതുക്കെ അത് പൊട്ടിയാൽ അഞ്ച് ജില്ലയിലെ ജനങ്ങൾ നശിക്കും അവർ വെറും ആയിരം കോടി രൂപ ഉണ്ടെങ്കിൽ പകരം ഡാം പണിയാകും വേണ്ട തമിഴ്നാടിന് അനുവാദം കൊടുത്താൽ അവർ തയ്യാറാണ് ഡാം പണിയാൻ വെള്ളം കൊടുക്കാമെന്ന് സമ്മതിച്ചാൽ മതി സമ്മതിക്കാല്ലോ വെച്ചുകൊണ്ടിരിക്കുക നമ്മളെ തിന്നാൻ ഇങ്ങനെ നമുക്കാവശ്യമുള്ള കാര്യങ്ങളും നോക്കാതെ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നീങ്ങുന്ന ഈ ശ്രമത്തിനെതിരെ പ്രതികരിക്കാൻ ആളില്ലാതെ പോകുന്നു എന്ന് പറയുന്നത് ദുഃഖകരാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു നമുക്കിതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഞാൻ ചുരുക്കട്ടെ മറ്റ് സമയം കൂടുതലായി ഒത്തിരിയായോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഏതായാലും ഞാൻ പറഞ്ഞത് മുഴുവൻ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ എന്നോട് ചോദിച്ചോട്ടെ എനിക്ക് ആ ഞാനിനി പറഞ്ഞേച്ച് പോയി അവനോട് രണ്ട് വർത്തമാനം പറയേണ്ടതായിരുന്നു ആരെങ്കിലും തോന്നുന്നെങ്കിൽ ഇപ്പോൾ വന്ന് പറയാം മറുപടി പറഞ്ഞിട്ട് ഞാൻ പൊക്കോടാം അല്ല ഞാൻ പോയി കഴിഞ്ഞാൽ അവനോടൊന്ന് പറഞ്ഞില്ലല്ലോ എന്ന് മുഴുപ്പടിച്ചേക്കല്ലോ ഒരുത്തനും മനസ്സിലായില്ല ആർക്കെങ്കിലും പറയണെങ്കിൽ ഇങ്ങോട്ട് വരാം പറയാം ഞാനിന് മറുപടി പറഞ്ഞിട്ട് പൊക്കോടാം ഏതായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് ഒരു കാര്യത്തിലും പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ മുൻപോട്ട് തന്നെ പോകും മനസാക്ഷിയുണ്ടെങ്കിൽ നിങ്ങളും എൻ്റെ ലൈൻ സ്വീകരിച്ചു കൊണ്ട് മുമ്പോട്ട് തന്നെ പോകും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഞാൻ ചോദിക്കട്ടെ യൂസുഫലി ഇങ്ങനെ നടപ്പുണ്ടല്ലോ പിണറായിട് പറയെ യൂസുഫലിയുടെ മാള് ആ മലപ്പുറത്തന്നെ ആ മാളുണ്ടാക്കാത്തത് കോഴിക്കോട്ടെ തന്നെ മാളുണ്ടാക്കാത്തതും ഞാൻ ചോദിച്ചു നേരിട്ട് പത്രത്തോണ്ടായിരുന്നത് എന്താ കാര്യം മുസ്ലിങ്ങളുടെ കാശങ്ങാർക്ക് വേണ്ട നിങ്ങളുടെ കാശ് മതി നിങ്ങളെ പെണ്ണുങ്ങളെല്ലാം കൂടെ പിള്ളേരെ കൂടെ ചാടിച്ചാടി കയറുകയല്ലേ മാളിനകത്തോട്ട് നിങ്ങളുടെ കാശ് മുഴുവൻ മേടിച്ചെടുക്കുകയല്ലേ ഞങ്ങൾ നിങ്ങളതറിയോ ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു രൂപ പോലും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൊടുക്കാൻ പാടില്ല മനസ്സിലായില്ലേ നിങ്ങളെ പിള്ളേരെ ഇപ്പുറത്ത് മാറ്റി ഞാനിപ്പോൾ വരുമ്പോൾ നോക്കി പുതുതായിട്ടൊരു മുസ്ലിമിന് ജവളിക്കട ഇവിടെ മരുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ നമ്മുടെ എൻ്റെ കൂടുതലുണ്ടായിരുന്ന ആരായിരുന്നു സുരേഷ് അവരുണ്ടായിരുന്നു ചോദിച്ചറിയാം ആ കടയ്ക്കാത്ത ഒരു നൂറ്റമ്പത് ഒരു തള് അതിന് ഇപ്പുറത്ത് അതിലും നല്ല രീതിയിൽ വെച്ച ഒരു നായരുടെ കടയുണ്ട് ഈച്ചയായിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ ആളുകളുടെ ഗുണമാ പറഞ്ഞു ഇതൊക്കെ ആലോചിച്ച് ഓർത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും പറഞ്ഞേക്കാം യാതൊരു സംശയവും വേണ്ട നമ്മുടെ ഇവരുടെ ഹോട്ടലുകളിലൊക്കെ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ പലതും ഒരു പില്ലർ വച്ചിരിക്കുക ചായ ഒരു തുള്ളി ഒറ്റ തുള്ളി ഒറ്റത്തുള്ളി കൊടുക്കും ആ കേട്ടായിരുന്നു ഒരു പിള്ളേരുണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിപ്പോ മനസ്സിലായില്ലേ അതായത് വന്ദിതീകരിക്കുക പുരുഷനും സ്ത്രീയെയും അങ്ങനെ ഇന്ത്യ രാജ്യം പിടിച്ചടക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ആലോചിച്ച് എവിടെ പോയി നിൽക്കും നിങ്ങൾ നിങ്ങളതൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എത്രയോ നഷ്ടമായിരിക്കും നമുക്കുണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ഉത്തരവാദിത്വത്തോടുകൂടി പറഞ്ഞ കാര്യങ്ങളാണ് ഞാനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളെ ഉപദേശിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു